എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പനിക്കൂർക്ക എന്ന സസ്യത്തിൻ്റെ ഔഷധപരമായ ഗുണങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലാമിയസിയ ശാസ്ത്ര കുടുംബത്തിലെ അംഗമായ പനിക്കൂർക്കയുടെ ശാസ്ത്രനാമം കോളിയസ് ആരോമാറ്റിക്കസ് എന്നാണ്. കർപ്പൂരവല്ലി, കഞ്ഞിക്കൂർക്ക, നവര എന്നീ പേരുകളിൽ ഇത് പ്രാദേശികമായും അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 30-40 സെൻറ്റിമീറ്ററിന് അപ്പുറത്തേക്ക് വളരാത്ത, ഭൂമിയിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ ഒരു വർഷം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. പച്ച നിറത്തിലുള്ള ഇളം തണ്ടുകളും ഇലകളുമാണ് ഇതിൽ കണ്ടുവരുന്നത്. എങ്കിലും മൂത്തു കഴിഞ്ഞാൽ തവിട്ട് നിറമായിരിക്കും കാണുക. മലയാളികൾ കഞ്ഞിക്കൂർക്ക എന്ന് വിളിക്കുന്ന ഈ സസ്യം സംസ്കൃതത്തിൽ പാഷാണമേധം, പർണയവനി, പാഷാണഭേദി എന്നിങ്ങനെയും തമിഴിൽ കർപ്പൂരവല്ലി എന്നും വിളിക്കപ്പെടുന്നു. ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലും നിറയെ നേർത്ത ലോമികകൾ കണ്ടുവരുന്നു. ലൗ ചിഹ്നത്തിലുള്ള ഇലകളായിരിക്കും ഇതിന് ഉണ്ടാവുക. എന്നാലും ചില ഇലകൾ വൃത്താകാരത്തിലും കണ്ടുവരുന്നു. ഇലകൾക്ക് യഥാക്രമം 8 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും. അനവധി ശാഖകളായി പൊട്ടി പൊട്ടിയാണ് ഈ സസ്യം വളരുക. പർപ്പിൾ നിറത്തോടുകൂടിയാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത്. ഇതിൻ്റെ തണ്ടും ഇലകളും എല്ലാം തന്നെ ഔഷധയോഗ്യമാണ്. എങ്കിലും ഇളം തലകൾ നുള്ളിയെടുത്താണ് ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ പഴയ തറവാട് വീടുകളുടെ മുറ്റത്ത് അലങ്കാര സസ്യമായിരുന്നു പനിക്കൂർക്ക. കുട്ടികൾക്ക് ഒരു മൃദസഞ്ജീവനി പോലെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒറ്റമൂലിയായിരുന്നു ഇത്. ജലദോഷം, കഫക്കെട്ട്, പനി, ചുമ, നീർക്കെട്ട്, വയറുവേദന, ഗ്രഹണി തുടങ്ങിയ എല്ലാതരം രോഗങ്ങൾക്കും പ്രതിവിധിയായി പനിക്കൂർക്ക ഉപയോഗിച്ചു വന്നിരുന്നു. നമ്മുടെ ശരീരത്തിലെ ദഹനശക്തി അനായാസമാക്കാൻ ഇതൊരു നല്ല ഔഷധമാണ്. കൂടാതെ കുട്ടികളിൽ ഉണ്ടാകുന്ന മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് ഈ സസ്യം. കാർവക്രോൾ എന്ന രാസവസ്തുവുള്ള ബാഷ്പശീല തൈലമാണ് ഇതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. കൂടാതെ ടോർമെൻറ്റിക്, ക്രാറ്റജനിക്, പാലോമ്ലിമിക് തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. മൂത്രവിരേചിയായ ഈ സസ്യം മൂത്രാവസ്ഥയെ ശുദ്ധമായി സംരക്ഷിക്കുന്നു. പ്രധാനമായും സ്ത്രീകൾക്കുണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജ് എന്ന രോഗത്തെ ശമിപ്പിക്കാൻ ഇതൊരു സഹായകമാണ്. ഗ്രഹണി എന്ന രോഗത്തിന് ഇതിൻ്റെ ഇല മറ്റ് ആഹാര പദാർത്ഥങ്ങളുടെ കൂടെ കഴിച്ചാൽ മതിയാകും. പനിക്കൂർക്കയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം പണ്ടുകാലങ്ങളിൽ കോളറ എന്ന രോഗം മാറ്റുന്നതിന് ഉപയോഗിച്ചു വന്നിരുന്നു. ഇന്ന് കാണുന്ന ആയുർവേദ മരുന്നുകളിലെല്ലാം തന്നെ ഇത് കൂടുതലായും ചേരുവയായി ഉപയോഗിച്ചു വരുന്നു. വലിയ രാസനാദി കഷായം, വാഗാദി തൈലം, ഗോപിചന്ദനാദി ഗുളിക, പുളിലേഹ്യം എന്നീ മരുന്നുകളിൽ പനിക്കൂർക്ക ഒരു പ്രധാന ചേരുവയാണ്. ആർത്രൈറ്റിസ് എന്ന രോഗത്തെ ശമിപ്പിക്കാൻ ഇതൊരു നല്ല ഔഷധം കൂടിയാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയും ഇത് പ്രധാനം ചെയ്യുന്നുണ്ട്. പനിക്കൂർക്കയുടെ ഉപയോഗം കിഡ്നിയുടെ ആരോഗ്യപരമായ പ്രവർത്തനത്തിന് വളരെ ഉത്തമമാണ്. കൂടാതെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നീ രോഗങ്ങളുടെ ശമനത്തിനും ഇത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ ഉപയോഗം കണ്ണിന് നല്ല ആരോഗ്യവും കാഴ്ചശക്തിയും പ്രദാനം ചെയ്യുന്നുണ്ട്. കുട്ടികളിലെ കൃമിശല്യം അകറ്റുവാൻ ഇതൊരു ഉത്തമ ഔഷധം കൂടിയാണ്. ഇന്നും മിക്ക വീടുകളിലും ഇത് ദാഹശമനിയായി ഉപയോഗിച്ചു വരുന്നുണ്ട്. മൂത്രസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇത് വളരെ നല്ലൊരു ഔഷധം കൂടിയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ പുതിയ അറിവുകളുമായി ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.